കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് തേഞ്ഞിപ്പലം എന്ന സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള എൻ്റെ സ്വന്തം വീടാണ് ഈ കാണുന്നത്. അതായത് കേരളത്തിൽ ലോ കോസ്റ്റ് ഹൗസസ് എന്നാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് എൻ്റെ ഈ വീട്. അതായത് 35% കോസ്റ്റ് കുറച്ച്, സാധാരണ വീടിനേക്കാൾ 35% കോസ്റ്റ് കുറച്ച് ചെയ്തിട്ടുള്ള ഒരു വീടാണിത്. ഇതിന് ഏകദേശം 2500 സ്ക്വയർ ഫീറ്റാണ് ഏരിയ വന്നിരിക്കുന്നത്. ഇതിൻ്റെ കോസ്റ്റ് 35 ലക്ഷം രൂപയാണ്. കേരളീയ ശൈലിയിൽ ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വിക്ടോറിയൻ സ്റ്റൈലുള്ള ഒരു 3 പോർച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പോർച്ചിൽ നിന്നും സിറ്റൗട്ടിലേക്ക് കയറി ചാരുപടി കൊടുത്ത് ഇരിക്കാനുള്ള ഇരിപ്പിടം കൊടുത്തിരിക്കുന്നു. അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കോർട്ട്യാർഡിൽ പെബിൾസ് ഇട്ട് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. ലൈറ്റും കൊടുത്തിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഡോർ ട്രഡീഷണൽ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള രണ്ട് സൈഡും വിൻഡോസ് കൊടുത്ത് ഗ്ലാസ്സിൽ ലച്ച് ചെയ്തിരിക്കുകയാണ്. അത് കൂടാതെ രണ്ട് സൈഡിലായിട്ട് 3 പാളി വിൻഡോസും കൊടുത്തിരിക്കുന്നു. ഇൻ്റർലോക്ക് സാധാരണ സെയിം കളർ തന്നെ നിലനിർത്താതെ ഗ്രേ കളർ കൊടുത്ത് കുറച്ചുകൂടി മോടി കൂട്ടിയിരിക്കുകയാണ്. ഫ്ലോറിംഗ് ഫ്രണ്ടിൽ വരുന്നത് വെട്ടിഫൈഡ് ടൈലാണ്. ഒരു മാർബണൈറ്റിൻ്റെ ടച്ചിങ്ങോട് കൂടി വരുന്ന വെട്ടിഫൈഡ് ടൈലാണ് ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത്. പോർച്ചിൻ്റെ 3 ഭാഗങ്ങളിൽ ഇടത്തു ഭാഗത്തായി ഒരു ആട്ടുകട്ടിൽ കൊടുത്തിരിക്കുന്നു. റൈറ്റ് സൈഡ് നമ്മൾ സ്കൂട്ടറൊക്കെ വയ്ക്കാനുള്ള ഭാഗത്തിലും അതുകൂടാതെ കാറ് വയ്ക്കുന്നതിന് വേണ്ടി, വലിയ വണ്ടികളേതെങ്കിലും വയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ പോളി കാർബണേറ്റ് ഷീറ്റിൽ ഒരു ട്രസ് വർക്ക് ചെയ്ത് ഒരു പോർച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ മുറ്റത്ത് ഗ്രേ കളർ ഇൻ്റർലോക്ക് വിരിച്ച് ഈ വീടിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ലാൻഡ്സ്കേപ്പിങ്ങും റെഡ് പാമും സൈഡിൽ കൊടുത്ത് കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട്.
വീടിൻ്റെ മുകളിൽ രണ്ട് ബെഡ്റൂമാണുള്ളത്. അതിൻ്റെ മുകളിൽ ആർ സി സി കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് ഓട് വിരിച്ചിരിക്കുകയാണ്. അത് കളർഫുള്ളായിട്ടുള്ള ഓടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 20 വർഷം വരെ മെയിൻ്റനൻസ് ആവശ്യമില്ല ഈ ഓടിന്. പിന്നെ ഒരു കേരളീയ സ്റ്റൈലിയാണ് ഫ്രണ്ടേജ്, വീടിൻ്റെ ഫ്രണ്ടേജ് കൊടുത്തിരിക്കുന്നത്. ഔട്ടിൽ നിന്നും പ്രവേശിക്കുന്നത് ചെറിയൊരു ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ലിവിങ് ഏരിയയിൽ തന്നെ രണ്ട് സൈഡിലായിട്ട് സോഫ സെറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നു. കൂടാതെ ചെറിയൊരു കോർട്ട് യാർഡ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് പില്ലേഴ്സ് കൊടുത്തിട്ട് ഈ അടിയിലിട്ട ടൈലിൻ്റെ ഇറ്റാലിയൻ മാർബിളിൻ്റെ അതേ ഗ്രെയിൻസാണ് ഈ പില്ലറിന് പെയിൻറ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ചുമരിൽ വന്ന് ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ്. കൂടാതെ LED ലൈറ്റ്സ് കൊടുത്ത് ഫാൾസ് സീലിങ്ങും റൂഫിൽ ചെയ്തിട്ടുണ്ട്. ലിവിംഗ് റൂമിനെയും ഡൈനിങ് റൂമിനെയും വേർതിരിക്കുന്നതിന് വേണ്ടി ചെറിയൊരു കോർട്ട് യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സാധാരണ ഫ്ലോറിൽ നിന്നും ലേശം താഴ്ത്തി, ഒരടിയോളം താഴ്ത്തിയിട്ടാണ് ഒരു കോർട്ട് യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പെബിൾസ് ഇട്ടിട്ട് കുറച്ച് ഭംഗിയായിട്ട് പെബിൾസ്, കളർഫുള്ളായിട്ടുള്ള പെബിൾസ് ഇട്ടിരിക്കുകയാണ്. വേണമെങ്കിൽ അതൊരു ഫിഷ് ടാങ്കായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് വെള്ളം നിറച്ചതിന് ശേഷം ചെറിയ ഫിഷിനെ വളർത്തുന്ന രീതിയിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനത് പെബിൾസ് ഇട്ട് കമനീയമായി വെച്ചിരിക്കുകയാണ്. ക്കുന്നതിൻ്റെ വലത് സൈഡും വലത്ത് ഭാഗത്തും ഇടത്ത് ഭാഗത്തുമായി രണ്ട് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത്. 12x10 അതായത് 360x330 ഏരിയയിൽ വരുന്ന രണ്ട് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. സീലിംഗ്, ഫാൾ സീലിംഗ് കൊടുത്ത് LED ലൈറ്റ്സ് കൊടുത്ത് ഭംഗിയായി തീർത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ബെഡ്റൂമും സെയിം സൈസ് തന്നെയാണ് വരുന്നത്. അതിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. കോർട്ട് യാർഡിന് ബാക്കിലായി ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. ഡൈനിങ് ഏരിയയ്ക്ക് സൈഡിലായിട്ട് ഒരു ഫിഷ് ടാങ്ക് കൊടുത്തിരിക്കുന്നുണ്ട്. കൂടാതെ വാഷ് ബേസിനും സൈഡിലായി കൊടുത്തിരിക്കുന്നു. കിച്ചണിലേക്ക് വരുന്ന എൻട്രൻസ് ഒരു സ്ലൈഡിംഗ് ഡോർ വെച്ച് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്.
ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്നും കിച്ചണിലേക്ക് കയറുന്ന ഡോർ സ്ലൈഡിംഗ് ഡോറാണ്. അതിനാൽ കൂടുതൽ സ്പേസ് നഷ്ടപ്പെടുന്നില്ല. ഈ സ്ലൈഡിംഗ് ഡോർ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. അതിൽ ഗ്ലാസ് ഹാച്ച് ചെയ്തിരിക്കുന്നു. ശേഷം തൊട്ടടുത്തായിട്ട് തന്നെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് നല്ലൊരു അലമാറയും സെറ്റ് ചെയ്തിരിക്കുന്നു. എൽ ഷേപ്പ് കൗണ്ടറാണ് കിച്ചണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിയിലായി MDF ഉപയോഗിച്ച് അറകൾ സെറ്റ് ചെയ്തിരിക്കുന്നു. സ്ലാബിന് മുകളിലായും അതേപോലെ തന്നെ കംപ്ലീറ്റ് അറകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹൈലം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. കൂടാതെ ഇലക്ട്രോണിക് ചിമ്മിനി ഫേബറിൻ്റെ ഇലക്ട്രോണിക് ചിമ്മിനി ഉപയോഗിച്ച് ഒരു അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കിച്ചണിന് പുറകിലായി ഒരു ചെറിയൊരു വർക്ക് ഏരിയ കൂടി സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതിലാണ് പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ കൂടുതൽ സാധനങ്ങൾ അവിടെ കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അലമാറകൾ വർക്ക് ഏരിയയിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പൈറൽ ടൈപ്പ് സ്റ്റെയർ കേസാണ്. അതിൻ്റെ ഹാൻഡ് റെയിൽസ് റൗണ്ടായി കൊടുത്തിരിക്കുന്നു. അതിന് സൈഡിലായി തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിന് അടിയിലായി ഒരു ഫിഷ് ടാങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു പോർഷൻ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അത് താഴെയുള്ള ബാത്റൂമിൻ്റെ ടോപ്പ് സ്ലാബാണ്.
ഞാനിപ്പോൾ ഇരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാൽക്കണിയിലാണ്. ഈ ബാൽക്കണി കംപ്ലീറ്റ് കൂത്തമ്പലം സ്റ്റൈൽ കോൺക്രീറ്റ് ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലിരുന്നാൽ താഴെയുള്ള പോർച്ചിൻ്റെ റൂഫിംഗ് ഭാഗം നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. കയറി വരുന്ന ഭാഗത്ത് ലൈറ്റിന് വേണ്ടിയിട്ട് ഒരു വലിയ വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നു. കയറി വന്നതിന് ശേഷം ഒരു ഓപ്പണിംഗ് സ്പേസ് ധാരാളമായിട്ട് ലെഫ്റ്റ് സൈഡിലുണ്ട്. ആ ഏരിയയിൽ ഡ്രസ്സിംഗ് ടേബിളും അതേപോലെ തന്നെ ഡ്രസ്സുകൾ വയ്ക്കാനുള്ള ഒരു അലമാറയും സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂം, റൈറ്റും ലെഫ്റ്റും ആയി താഴത്തെ അതേ ബെഡ്റൂമിന് മുകളിലായി രണ്ട് ബെഡ്റൂം കൊടുത്തിരിക്കുന്നു. രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡാണ്. കൂടാതെ ഒരു യൂട്ടിലിറ്റി ഏരിയയും ബെഡ്റൂമിന് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അവിടെ വാഷ് ചെയ്യാനും അതേപോലെ തന്നെ അയൺ ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ആ ഭാഗത്തൊരുക്കി. രണ്ടായിരത്തി 700 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ഇൻക്ലൂഡിംഗ് കാർ പോർച്ച് അടക്കം എനിക്ക് വന്ന കോസ്റ്റ് 35 ലക്ഷം രൂപയാണ്. ഈ 35 ലക്ഷം രൂപയിൽ കംപ്ലീറ്റ് വീടിൻ്റെ ഇൻ്റീരിയറും ഫ്ലോറിങ്ങും എല്ലാ വർക്കും തീർന്നിട്ടുണ്ട്. അതിൽ ഇത് ഇൻ്റർലോക്ക് ബ്രിക്ക് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള വർക്കാണ്. അതിനാൽ 35% വരെ കോസ്റ്റ് കുറച്ച് കോസ്റ്റ് ലാഭിക്കാൻ കഴിയുന്ന ഒരു സ്ട്രക്ചറാണ് ഇൻ്റർലോക്ക് ബ്രിക്സ്. പലർക്കും ഇൻ്റർലോക്ക് ബ്രിക്സിനെ പറ്റിയൊരു തെറ്റായ ധാരണയുണ്ട്. ഇതിന് സ്ട്രെങ്ത് ഉണ്ടോ, സ്റ്റെബിലിറ്റി ഉണ്ടോ, ഡ്യൂറേഷൻ ഉണ്ടോ എന്നുള്ള പല സംശയങ്ങളും പല ആളുകൾക്കും ഉണ്ട്. എന്നാൽ ഇത് വെട്ടുകല്ലിൻ്റെ അതേ കംപ്രസീവ് സ്ട്രെങ്ത്തിൽ, അതായത് 3500 പൗണ്ട് കംപ്രസ് ചെയ്തെടുത്തിട്ട് 3 ദിവസം ക്യൂറിങ് ചെയ്തതിന് ശേഷം, 3 ദിവസം ഡ്രൈ ആക്കിയതിന് ശേഷം ആണ് ഈ കട്ട പടവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് ഫസ്റ്റ് ലെയറിൽ മാത്രമേ സിമെൻറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് സിമെൻറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ലോക്കായതിനാൽ ഓരോ കല്ലും അതാത് സൈഡിൽ ലോക്ക് ചെയ്ത് 90 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുന്നതാണ്. ഈ ഇൻ്റർലോക്കിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻസൈഡും ഔട്ട്സൈഡും നമുക്ക് 90 ഡിഗ്രിയാണ്. അതിനാൽ പ്ലാസ്റ്ററിങ് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ നൈസായിട്ട് ഒരു 3 mm തിക്നെസ്സിൽ പ്ലാസ്റ്റർ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വീടിൻ്റെ ഇൻസൈഡ് പ്ലാസ്റ്ററിങ് കംപ്ലീറ്റ് ജിപ്സം പ്ലാസ്റ്ററിങ് ആണ്. ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് 3 mm തിക്നെസ്സിലാണ്. സാധാരണ 12 mm 30 mm തിക്നെസ്സിൽ ചെയ്യുന്ന സിമെൻറ്റിൽ ചെയ്യുന്ന വർക്ക് വെറും 3 mm തിക്നെസ്സിലാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത്.
ഞാൻ റൂമിൻ്റെ ഇൻസൈഡ് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തത് കാരണം നല്ല തണുപ്പാണ്. എ സി ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ തണുപ്പ് അബ്സോർബ് ചെയ്യാതെ തന്നെ റൂമിനുള്ളിൽ നിലനിർത്തും. ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. വളരെയധികം കോസ്റ്റ് എഫക്റ്റീവാണ്, വളരെ എളുപ്പം ചെയ്ത് തീർക്കാൻ പറ്റാവുന്ന ഒരു വർക്കാണ് ജിപ്സം പ്ലാസ്റ്ററിങ്. വെറും ഈ വീടിന് മൊത്തം ഒരു 25-30 ലേബറോളം മാക്സിമം വന്നിട്ടുള്ളൂ ഈ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാനായി. ഇതിൻ്റെ കോസ്റ്റ് ഒരു 65,000 ഡോളർ ഇൻക്ലൂഡിങ് മെറ്റീരിയൽ അടക്കം ഈ വീടിന് വന്നിട്ട് ചിലവായിട്ടുള്ളൂ.